അടുത്ത പ്രസന്റേഷൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയുടെയാണ്. ഈ മദ്രസയിലെ സിലബസ് ഒക്കെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ നോട്ടുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മദ്രസയിലിപ്പം എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രബന്ധങ്ങൾ എഴുതിയ 10 തലയുള്ള രാവണനാണ്. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ടോമി സെബാസ്റ്റ്യൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. വെൽക്കം ടോമി ചേട്ടാ. അപ്പം ഇന്ന് ക്രിസ്തുവിൻ്റെ ഡയറി കുറിപ്പുകൾ അല്ലേ, ഇതിനെ സി ബി ഐ ഡയറി കുറിപ്പ് പോലെ ആണ്. അപ്പോൾ ടോമി ചേട്ടൻ്റെ ഈ ടോമി ചേട്ടനെ കുറിച്ചുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ടോമി ചേട്ടൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടിയതാണെന്നാണ് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഒരു പ്രചാരണം. അതിനെക്കുറിച്ച് സത്യമാണത് അല്ല? അപ്പോൾ എല്ലാ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അവസാനം വില്ലനെ പിടിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എസ്സെൻഷ്യ എന്ന ഈ മഹാ സമ്മേളനത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എൻ്റെ വിഷയത്തിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ ഡയറി കുറിപ്പുകൾ. നമുക്കറിയാം, ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എഴുതി സൂക്ഷിക്കുന്നവയാണ് ഡയറി കുറിപ്പുകൾ. യേശു തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ യേശുവിനോടൊപ്പം സഞ്ചരിച്ച ആളുകൾ ഒരു ഡയറി കുറിപ്പുകൾ പോലെ എഴുതി സൂക്ഷിച്ചവയാണ് സുവിശേഷങ്ങൾ എന്നുള്ളൊരു ആഖ്യാനത്തിൽ നിന്നുകൊണ്ട് അവ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു പരിശോധനയാണ് ഞാനിവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. എൻ്റെ അഭിപ്രായം ആദ്യമേ പറയട്ടെ, അതങ്ങനെയല്ല. അത് പരസ്പര ബിരുദങ്ങളാണ്. അത് ചരിത്രവുമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ഒട്ടും ചേർന്നു പോകുന്നതല്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുവിശേഷങ്ങളിൽ ആദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ അദ്ദേഹം യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് പറയുന്നത്. മത്തായി പറയുന്നതനുസരിച്ച് അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെ 42 തലമുറകൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. അതേസമയം ലൂക്കായും യേശുവിൻ്റെ വംശാവലി പറയുന്നുണ്ട്. ലൂക്ക പറയുന്നതനുസരിച്ച് ആദം മുതൽ യേശു വരെയും 77 തലമുറകളാണ്. പഴയ നിയമത്തിൽ ആദം മുതൽ അബ്രാഹം വരെ 20 തലമുറയുണ്ടെന്നാണ് പറയുന്നത്. അത് അതേ 20 തലമുറയെ ലൂക്ക എഴുതി വന്നപ്പം 20 പകരം 21 തലമുറയുണ്ട്. അതായത് നോഹയുടെ പൗത്രനായ അർപ്പക്ഷാദിൻ്റെ പുത്രൻ ഏബർ എന്ന് പറയുന്നതിന് ലൂക്ക എഴുതി വന്നപ്പം അതിൻ്റെ ഇടയ്ക്കോട്ട് ഒരാളൂടെ കയറിപ്പൊന്നു. അപ്പോൾ അതിൻ്റെ അന്ന് മനസ്സിലാക്കുന്നത് ലൂക്കായിക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. പുള്ളി എവിടെ നോക്കിയോ കേട്ടത് വെച്ച് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ശരി, ലൂക്കായുടെ ഈ പറയുന്ന 77 പേരിൽ നിന്നും പുള്ളിയുടെ ഈ 21 പേരെ കുറച്ചാൽ മത്തായി പറഞ്ഞിരിക്കുന്ന അതേപോലെ അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെയുള്ള തലമുറകൾ കിട്ടേണ്ടതാണ്. ലൂക്ക പറയുന്നതനുസരിച്ച് അത് 56 തലമുറയാണ്. മത്തായി പറയുന്നതനുസരിച്ച് 42 തലമുറയാണ്. ഇനി മത്തായി പറയുന്നതിൽ 42 തലമുറ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ 41 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുകൂടി അന്വേഷിക്കുമ്പോഴാണ് ഈ ബൈബിൾ എഴുതി വരുന്നതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ആഴത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ മത്തായിക്ക് പുള്ളിയുടെ ഒരു ആഖ്യാന ശൈലി അനുസരിച്ച് പുള്ളി പല കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ടായിരുന്നതാണ്, പ്രവാചകന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കയറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ജർമ്മിയ പ്രവാചകൻ. ഈ ജർമ്മിയയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഒരു ദിവസം പുള്ളിയുടെ പ്രവചനവും എഴുതിക്കൊണ്ട് യൂദയായിലെ രാജാവായിരിക്കുന്ന യഹോയാക്കിമിൻ്റെ അടുത്ത് ചെന്നു. പുള്ളി അത് കണ്ടപാടെ വലിച്ചു കീറി അടുപ്പിലിട്ട് ചോടറാന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. അങ്ങനെ വീട്ടിൽ അപമാനിതനായി വന്ന ജർമ്മിയ അടുത്ത ഒരു പ്രവചനം എഴുതി. ഈ യഹോയാക്കിം നശിച്ചവനാണ്, അവൻ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, എന്നെ കളിയാക്കി വിട്ടിരിക്കുന്നു, അതുകൊണ്ട് അവൻ അധികം നാൾ അവിടെ സിംഹാസനത്തിലിരിക്കില്ല, അവനവിടെ നിന്ന് താഴെ വീഴും, അവനെ താഴെ വീഴ്ത്താനുള്ള സകല പണിയും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കുവൈറ്റിൽ നിന്ന് തീ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അത് ദുബായ് കടപ്പുറം വഴി ഇപ്പം വന്നിട്ട് അവൻ്റെ തല വീണ് അവൻ മുഴുവൻ നശിച്ചു പോകും എന്നുള്ള പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രവചനം നടത്തി. പക്ഷേ ഒരു വശത്തുകൂടി യേശുവിനെ അബ്രാഹത്തിൻ്റെ പുത്രൻ പാരമ്പര്യത്തിൽ ദാവീദിൻ്റെ പരമ്പരയിലൂടെ എഴുതി വരണമായിരുന്നു. പക്ഷേ മറ്റൊരു വശത്തോടെ ഇത് എഴുതി വന്നു കഴിഞ്ഞാൽ യഹോയാക്കിമിൻ്റെ താഴോട്ട് വരാൻ പറ്റത്തില്ല. ആകെപ്പാടെ കൺഫ്യൂഷനായപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക പരിപാടി എന്ന് പറഞ്ഞാൽ ഈ യഹോയാക്കിം എന്ന് പറയുന്ന ആളുടെ പേര് അവിടുന്ന് മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ ആരും എണ്ണി നോക്കില്ല എന്ന് വിചാരിച്ചു. നമ്മളെപ്പോലെ ഒരു പണിയുമില്ലാത്ത കുറച്ച് സ്വാതന്ത്ര്യം ഇന്ത്യക്കാർ ഇത് എണ്ണി നോക്കിയപ്പോഴാണ് ഒരെണ്ണം കുറവ്, അതെവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതാ ഇവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും മത്തായിയുടെ ഈ 42 തലമുറകളുടെ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ജോസഫിൻ്റെ പിതാവ്, യേശുവിൻ്റെ പിതാവായ ജോസഫിൻ്റെ പിതാവ് ഹേലിയാണെന്നാണ് ലൂക്ക പറയുന്നത്. അതേസമയം യാക്കോബ് ആണെന്നാണ് മത്തായി പറയുന്നത്. ഇതേക്കുറിച്ച് നമ്മുടെ ബേബി മോൾ പറഞ്ഞിരിക്കുന്നത് ആരും രണ്ട് തന്തയ്ക്ക് ജനിക്കാറില്ല ചേട്ടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് മറ്റൊരു നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അന്യമത യുക്തിവാദി എന്ന് പറഞ്ഞാൽ പുള്ളി സ്വന്തം മതത്തിൻ്റെ കാര്യത്തിൽ
ക്യാപ്സൂളുകളും വ്യാഖ്യാന ഫാക്ടറികളും ഉണ്ടാക്കും. അതേസമയം മറ്റ് മതങ്ങളെ വളരെ ക്രിയാത്മകമായി വിമർശിക്കുകയും ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഹേലിയും യാക്കോബും സഹോദരന്മാരാണ്. അപ്പോൾ യഹൂദന്മാർക്കൊരു ആചാരം ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് മക്കളുണ്ടായില്ലെങ്കിൽ മറ്റേ ആൾ പോയി സഹായിച്ചു കൊടുക്കും. അങ്ങനെ ഹേലിക്ക് മക്കളുണ്ടായില്ല, അപ്പോൾ യാക്കോബ് പോയി സഹായിച്ചു കൊടുത്തു. അങ്ങനെ ഹേലിയുടെ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഹേലിയുടെ ഭാര്യയാണ് പ്രസവിച്ചത്, ഹേലിയുടെ മകൻ എന്ന് പറഞ്ഞു, ജനിപ്പിച്ചത് യാക്കോബാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് ഇതേക്കുറിച്ച് അറിയപ്പെടുന്ന വ്യാഖ്യാന ഫാക്ടറി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെങ്കിൽ ഇവരുടെ അച്ഛൻ ഒരാളായിരിക്കുമല്ലോ. പക്ഷേ നമ്മളിത് ബൈബിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ അച്ഛൻ്റെ പേര് മഥാൻ എന്നും ഒരാളുടെ അച്ഛൻ്റെ പേര് മഥാത്ത് എന്നുമാണ്. ഇനി അവരും ഇതുപോലെ പരസ്പര സഹായിച്ച് സുഹൃത ചിട്ടിയിൽ ചേർന്നിരിക്കുന്നവരാണെങ്കിൽ അതിനും പുറയിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ ചെന്നാലും ഒരാളുടെ പേര് ലേവി എന്നും വേറൊരാളുടെ പിതാവിൻ്റെ പേര് എലയൂദ് എന്നുമാണ്. ഇനി അവിടെ നിൽക്കുന്നില്ല, നമുക്ക് ഒന്നുകൂടെ പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പിതാവിൻ്റെ പേര് മെൽക്കി എന്നും വേറൊരാളുടെ പിതാവിൻ്റെ പേര് എലയാസർ എന്നുമാണ്. അതായത് ഒന്നുകിൽ ഈ പറഞ്ഞ സാധനം മുഴുവൻ യഹൂദന്മാരും ഇതേ പാരമ്പര്യമായിരുന്നു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതേക്കുറിച്ച് ഇതിങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ചു യേശുവിനോട് ചെന്ന് ചോദിച്ചു ആൾക്കാർ, നീ എന്ത് തള്ളാടാ ഈ തള്ളുന്നേ, നീ പറയുന്നല്ലോ നീ മിശിഹ ആണെന്ന് പറയുന്നല്ലോ, പക്ഷേ മിശിഹ ആകണമെന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ പുത്രനായിട്ട് ജനിക്കണം, നീ എങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനാകുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ദാവീദ് ഒരു രാജകുടുംബമാണ്, ജോസഫാണ് ഒരു മരപ്പണിക്കാരനുമാണ്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും രാജകുടുംബത്തിൽ നിന്നുള്ളവരാരും മരപ്പണിക്കും പോവില്ല, അല്ലെങ്കിൽ മരപ്പണി എടുക്കുന്നവരെ രാജകുടുംബത്തിലേക്ക് എടുക്കുകയുമില്ല. അപ്പോൾ അതിന് യേശു അതിനെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം യേശു പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ദാവീദ് ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദേവാലയത്തിൽ നിന്നപ്പം പറഞ്ഞു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ എൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം, എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാവുക. അപ്പോൾ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ ദാവീദിൻ്റെ പുത്രനാവാൻ സാധ്യതയില്ലല്ലോ. ഇത് ബൈബിളിൽ യേശു ചോദിച്ചതാണ്, യഹൂദന്മാരോട് ചോദിച്ചു. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ്, യേശു പോലും അറിഞ്ഞിട്ടില്ല യേശു ദാവീദിൻ്റെ പുത്രനാണ് എന്ന്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു ഇതനുസരിച്ച് അവർ ഒരു അവരെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകൻ ഒരു രാജാവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് അബ്രാഹത്തിൻ്റെ പരമ്പരയിൽ ദാവീദിൻ്റെ പുത്രന്മാരായിട്ട് പുത്രൻ്റെ പാരമ്പര്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് യഹൂദന്മാരുടെ വിചാരമാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതമുണ്ടാക്കിയത് റോമൻ മതമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. റോമക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് അബ്രാഹം എന്ത് ദാവീദ്, അവർ പറയുന്നത് നമ്മൾ ദൈവമായിട്ട് ആരെ വേണേലും എടുക്കാം, ഒറ്റ കണ്ടീഷൻ തന്തയ്ക്ക് ജനിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കഥ ഇവിടെ കന്യകയിലൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. അതായത് ഒരു വശത്തുകൂടി ഇത് എഴുതി യേശുവിൻ്റെ വംശപാരമ്പര്യമൊക്കെ എഴുതി വന്നു, പക്ഷേ അത് യേശുവിലേക്ക് മുട്ടില്ല. യേശുവിലേക്ക് മുട്ടില്ലെങ്കിലും ജോസഫിലെങ്കിലും മുട്ടുവോ, ജോസഫിലും എത്തില്ല. ഇതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം. ഇനി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ബൈബിളിൽ രണ്ടിടത്താണ് പറഞ്ഞിരിക്കുന്നത്, അത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് ഹെറോദസ് രാജാവിൻ്റെ കാലത്താണ് യേശു ജനിച്ചതെന്ന് പറയുന്നത്. ഹെറോദസ് BC 4 മരണപ്പെട്ടു പോയ രാജാവാണ്. അപ്പോൾ യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പായിരിക്കണം. എന്നാൽ ലൂക്ക പറയുന്നതനുസരിച്ച് സിറിയയിലെ ദേശാധിപതിയായി ക്വിറീനിയോ സീസറിൻ്റെ കാലത്ത് ഒരു പേരെഴുതിക്കൽ നടത്തി. അപ്പോൾ പേരെഴുതിക്കാനായിട്ട് ഇവർ പോയപ്പോഴാണ് യേശു ജനിച്ചത്. ഇതിൽ തന്നെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ക്വിറീനിയോ സീസർ അവിടെ ദേശാധിപതിയായി വന്നതും ഈ പേരെഴുതികൾ നടന്നതും 7-6 ഈ രണ്ട് കാലഘട്ടവും തമ്മിൽ കുറഞ്ഞത് 9 വ്യത്യാസമുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വിറീനിയോ സീസർ റോമൻ ഭരണത്തിൻ്റെ ഗവർണറായിരുന്നു. ജോസഫും മേരിയും താമസിച്ചത് ഗലീലിയിലാണ്. ഗലീലി എന്ന് പറയുന്നു ആ കാലത്ത് റോമൻ ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശവുമായിരുന്നില്ല. അപ്പോൾ ഇത് എവിടെ നോക്കിയോ കിട്ടിയ അറിവുകൾ വെച്ച് തട്ടിക്കൂട്ടിയതുണ്ടാക്കിയതാണ്. ഇനി മത്തായിക്ക് ഞാൻ മുമ്പേ പറഞ്ഞു പുള്ളിക്കെല്ലാം തള്ളിക്കയറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. പുള്ളി ഇതെല്ലാം എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം എടുത്തു വെക്കും, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറ്റിയതുണ്ടോ, പ്രവാചകന്മാർക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പുള്ളി ഇപ്പുറത്തോട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും ആണ് ഹോസിയയുടെ ബുക്ക്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് തിരികെ വിളിപ്പിച്ചു. അപ്പോൾ പുള്ളി കൊള്ളാം, നല്ല വിജൃംഭിച്ച വാക്ക് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ എഴുതണമെങ്കിൽ അപ്പോൾ ഒരു കാര്യമാണ്, ഈജിപ്തിന് തിരികെ വിളിക്കണമെങ്കിൽ ഈജിപ്തിലേക്ക് പോകണമല്ലോ, അതിനോട് ഒരു കാരണം കണ്ടുപിടിക്കണം. പുള്ളി വീണ്ടും ബുക്ക് എടുത്ത് മറിച്ച് നോക്കി. അപ്പോൾ ഒരിടത്ത് കണ്ടു റാമായിൽ ഒരു വലിയ വിലാപം, റാഹിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുകയാണ്, അവളെ സാന്ത്വനിപ്പിക്കുക അസാധ്യം. അപ്പോൾ പുള്ളി നോക്കി കൊള്ളാം, ഇത് വെച്ച് തിരക്കഥ എഴുതാം. അങ്ങനെയാണ് പുള്ളി എഴുതിയത്. ഹെറോദേസ് 2 താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ദൂതൻ വന്ന് അറിയിച്ചതനുസരിച്ച് ജോസഫും മേരിയും യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. അതുകൊണ്ട് യേശു ഒഴികെ ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഹെറോദേസ് കൊന്നുകളഞ്ഞു. ഇതിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറയപ്പെടുന്ന റാമായിൽ ഒരു വലിയ വിലാപം, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുകയാണ്, അവളെ സാന്ത്വനിപ്പിക്കുക അസാധ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം
പഴയ നിയമത്തിൽ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അബ്രാഹത്തിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബ്, പുള്ളിക്ക് രണ്ട് ഭാര്യമാരാണ്, ലയായും റാഹേലും. ഈ രണ്ട് ഭാര്യമാരോടും മക്കളോടും കുറേ ആട്, പോത്ത, കോഴി ഇതൊക്കെ ആയിക്കൊണ്ട് പുള്ളി ഇങ്ങനെ നാടോടിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ റാഹേലിന് പ്രസവവേദനയായി, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവമായിരുന്നു. അപ്പോൾ ആ പ്രസവ സമയത്ത് റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് കരഞ്ഞു. കരഞ്ഞ് കുറേ കഴിഞ്ഞപ്പം പുള്ളിക്കാരി അവിടുന്ന് മരിച്ചു. അപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഇനി ആര് നോക്കുമോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞതിനെയാണ് ഹെറോദേസ് രാജാവ് ഈ പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂട്ടക്കുരുതി നടത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രവചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഇതേതാണ് ഈ ബൈബിൾ എന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു പ്രവചനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട്, ഹെറോദേസ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളെ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്ന ഒരു കാര്യം ചരിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും എഴുതേണ്ടതായിരുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൂടി, അത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത്, ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് ഗലീലി എന്ന് പറയുന്ന രാജ്യം, അതിന് തെക്കായിട്ട് സമറിയ എന്ന് പറയുന്ന രാജ്യം, അതിൻ്റെയും താഴെ യൂദയ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ജോസഫും മേരിയും ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് മറിയത്തിനെ പരിശുദ്ധാത്മാവ് വന്ന് ഗർഭിണിയാക്കിയത്. അപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. ഒരിടത്ത് പറയുന്നു ജോസഫിനാണ് ദൂതന്മാന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നു, വേറൊരിടത്ത് പറയുന്നു മറിയത്തിനാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്, ഒരിടത്ത് മറിയം ഗർഭിണി ആവുന്നതിന് മുമ്പ് ദൂതൻ വന്നു, ഒരിടത്ത് ഗർഭിണി ആയതിനു ശേഷം ദൂതൻ വന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, അവർ മറിയം ഗർഭിണി ആയതിനു ശേഷം ഒരു ദിവസം സന്ധ്യ ആയപ്പോഴത്തേക്കും മറിയം തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോയി. ഇവർ താമസിക്കുന്ന എവിടെയാണ്? ഗലീലയിലെ നസറത്തിൽ. അത് കഴിഞ്ഞിട്ട് മറ്റേ കുഞ്ഞമ്മ താമസിക്കുന്നത് യൂദയായിലെ ഒരു മലമ്പ്രദേശത്ത്. രണ്ടും രണ്ട് രാജ്യമാണ്. ഈ രാജ്യത്തിന് അടുക്ക് വേറൊരു രാജ്യമുണ്ട്. രണ്ടും തമ്മിലൊരു 150 kilometers ദൂരവ്യത്യാസമുണ്ട്. ഇതേക്കുറിച്ചൊന്നും അറിയാൻ പറ്റാത്ത ഒരാളാണ് ഇത് എഴുതിയത് എന്നതുകൊണ്ടാണ് നാല് വീടപ്പുറത്ത് താമസിക്കുന്ന കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് വൈകുന്നേരം ആയപ്പോൾ ഓടിപ്പോകുന്നത് പോലെ മറിയം ഓടിപ്പോയി എന്നെഴുതിയിരിക്കുന്നത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മറിയത്തെ കണ്ടപാടെ എലിസബത്തിന് മനസ്സിലായി ഇവളുടെ വയറ്റിലുള്ളത് മെസ്സിഹ ആണെന്ന് മനസ്സിലായി. അപ്പം പറഞ്ഞു, ആ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിന് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് കൊച്ച് വയറ്റിൽ കിടന്ന് അനങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏതാണ്ട് ഒരു 6 months വ്യത്യാസം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നു യേശു ഒഴികെ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ, ഇവിടെ ഉണ്ടായിരുന്നു സ്നാപയോഹനാൻ, അവിടെ ഉണ്ടായിരുന്നു, പുള്ളിയെ കൊല്ലപ്പെട്ട കാര്യം ബാക്കി ആരും അറിഞ്ഞിട്ടുമില്ല. എന്നാൽ മത്തായി ഇങ്ങനെ തിരക്കഥ ഇങ്ങനെ എഴുതി എഴുതി പോകുമ്പോൾ ലൂക്ക അപ്പുറത്തോടെ വേറൊരു വഴിയെ കൂടെ കഥ എഴുതി പോവുകയാണ്. പുള്ളി എഴുതി പോകുന്നതനുസരിച്ച് 40 days യേശുവും മാതാപിതാക്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം യേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ അവിടുത്തെ ജെറുസലേം ദേവാലയത്തിൽ പോയ കാര്യം പറയുന്നുണ്ട്. യഹൂദരുടെ നിയമം അനുസരിച്ച് പ്രസവം കഴിഞ്ഞാൽ 40 days സ്ത്രീ അശുദ്ധിയാണ്, അവരെ പള്ളിയിലൊന്നും കയറ്റില്ല. അത് കഴിഞ്ഞിട്ടൊരു കോഴീനെയും താറാവിനെയൊക്കെ കൊണ്ട് കൊടുത്താൽ മാത്രമേ അവിടെ പള്ളിയിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ പോയി എന്ന് പറയുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ലൂക്കയുടെ സ്ഥിരം വേട്ട മൃഗം ഏശയ പ്രവാചകനാണ്. അപ്പോൾ പുള്ളി ഏശയുടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു, എൻ്റെ കണ്ണുകൾ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഏതാണ്ടൊക്കെ കുറേ തള്ളൊക്കെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്, യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നാല് പേരും പറയുന്നുണ്ട്. എങ്കിലും മത്തായും മർക്കോസും പറയുന്നു യേശുവിനെ ജ്ഞാനസ്നാനം ചെയ്തത് സ്നാപയോഹനാനാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൂക്ക അങ്ങനെ കൃത്യമായി പറയുന്നില്ല. എന്ന് മാത്രമല്ല, ലൂക്കയുടെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അതിൽ സ്നാപയോഹനാൻ ജയിലിലായി എന്ന് പറയുന്ന സംഭവത്തിന് ശേഷമാണ് യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ സ്നാപയോഹനാൻ്റെ കാര്യം പറയുന്നേയില്ല. ഇനി യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശു സ്നാനം ചെയ്യപ്പെടുന്ന സമയത്ത് യേശുവിൻ്റെ തലയിലേക്ക് പക്ഷി വരുന്നതൊക്കെ കണ്ടു എന്നൊക്കെ സ്നാപയോഹനാൻ സാക്ഷിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പുള്ളി പറയുന്നു ഈ സംഭവമൊക്കെ നടന്നത് ജോർദാൻ നദിയുടെ മറുകരയിലുള്ള ബഥാനിയയിലാണ്. അതായത് സ്നാപയോഹനാൻ ഈ പുഴയുടെ അങ്ങേക്കരയിലുള്ള ഒരു സ്നാനമണ്ഡപത്തിലാണ് പുള്ളിയുടെ സ്നാനകേന്ദ്രം. ആ പുഴയുടെ ഇങ്ങേക്കരയിലുള്ള സ്നാനകേന്ദ്രത്തിൽ വെച്ചിട്ടാണ് യേശു സ്നാനമേറ്റത്. അപ്പോൾ ഇത് രണ്ടും ഒരാളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു ഡിബേറ്റബിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മത്തായി, മർക്കോസ്, ലൂക്ക ഈ മൂന്ന് പേരും പറയുന്നതനുസരിച്ച് സ്നാനമൊക്കെ കഴിഞ്ഞപ്പോൾ യേശു ഒരു മരുഭൂമിയിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു. പുള്ളി 40 days കോഴ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ടെസ്റ്റും ഒക്കെ പാസ്സായിട്ട് വന്നിട്ടാണ് പുള്ളി മിനിസ്ട്രി ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൂക്ക പറയുന്നതനുസരിച്ച് ഈ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് പുള്ളി ഗലീലി തടാകത്തിൻ്റെ കരയിൽ വന്നതുകൊണ്ട് ഭയങ്കര പ്രസംഗമായിരുന്നു. അപ്പോൾ പ്രസംഗിച്ചപ്പോൾ ആളുകളെല്ലാം വന്ന് കൂടി അട്ടം കൂടി ഒരുപാട് ആളായി കഴിഞ്ഞപ്പോഴത്തേക്കും യേശു അടുത്തുണ്ടായിരുന്ന ഒരു വള്ളത്തിൽ കയറി ഈ തടാകത്തിൻ്റെ അടുക്കോട്ട് പോയി. ആ വള്ളം പത്രോസിൻ്റെയും സഹോദരൻ അന്ത്രയോസിൻ്റെയും വള്ളമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസിനോട് പറഞ്ഞു ഈ വള്ളത്തിൻ്റെ വലതുവശത്ത് നീ വലയിടാൻ പറഞ്ഞു. അപ്പോൾ
പത്രസ് പറഞ്ഞ് രാത്രി മുഴുവൻ ഞങ്ങൾ വലിയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല, എന്നാലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഒന്നുകൂടെ വലിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേതായിരിക്കും സമയം? അതായത് മീൻ പിടിക്കാൻ പോകുന്നവർ രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇതേതാണ്ട് ഒരു കൊച്ചു വെളുപ്പാൻ കാലത്തായിരിക്കുമെന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ രാവിലെ കിട്ടിയതുമായിട്ട് പോയി എന്തെങ്കിലും മിറ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഈ ഒരു കൊച്ചു വെളുപ്പാൻ കാലത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ യേശു അതിനു മുമ്പ് ഒരു 3-4 മണിക്കൂർ മുമ്പാണ് ഈ കടൽ തീരത്ത് നിന്ന് പ്രസംഗിച്ചതെങ്കിൽ ഏതാണ്ട് ഒരു വെളുപ്പിന് ഒരു 2-3 മണി സമയത്ത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഒരു കടൽ തീരത്ത് വെച്ച് വെളുപ്പിനെ 2 മണിക്ക് അല്ലെ 3 മണിക്ക് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന യേശുവിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ആ എന്തായാലും പത്രോസ് ഈ പറഞ്ഞ പോലെ വല വീശി. അപ്പം വല നിറയും, മീൻ കിട്ടി. വലിച്ചു കയറ്റാൻ ഭയങ്കര പാട്. അടുത്തുള്ള വള്ളക്കാരെയൊക്കെ വിളിച്ചു. അങ്ങനെ 2 വള്ളങ്ങളും 3-6 വള്ളം മത്സ്യം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് തുഴഞ്ഞു തുഴഞ്ഞു വന്ന് ഗലീലി കടൽ തീരത്തെത്തിയപ്പം യേശു വള്ളത്തിൽ ചാടി ഇറങ്ങിയിട്ട് പുള്ളിയുടെ സ്വഭാവം മാറി. പുള്ളി പറഞ്ഞു, അതൊക്കെ അവിടെ ഇട്ടിച്ച് വാടാമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ പാവങ്ങളെ കൊണ്ട് ഈ മീനെ മുഴുവൻ പിടിച്ച് വലിച്ചു കയറ്റിച്ച് അവിടം വരെ കൊണ്ടുപോയെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ലൂക്ക പറയുന്നതനുസരിച്ച് ലൂക്കായുടെ പുറകെ 4 പേരുണ്ട്. പത്രോസ്, അന്ത്രയോസ്, സെബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹനാൻ. ഈ മത്തായും മർക്കോസും പറയുന്നതിനനുസരിച്ച് 2 പേരേ ഉള്ളൂ, പത്രോസും അന്ത്രയോസും ഉള്ളൂ. അവരങ്ങനെ നടന്നു പോകുമ്പം അപ്പോൾ സെബദി പുള്ളി 2 മക്കളും ആയിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് വല നന്നാക്കുന്നുണ്ട്. അപ്പോൾ സെബദി വിളിച്ചു ചോദിച്ചു, എടാ പത്രോസ് നീ എങ്ങോട്ടാണ് ഈ വെടിച്ചില്ല് പോലെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസിന് ആ പരിഹാസം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സെബദിയേട്ടൻ ഇവിടെ ഇരുന്നുകൊണ്ട് മത്തിയെ പിടിക്കാനുള്ള വല നന്നാക്കാം, ഞങ്ങൾ വലിയ കൊമ്പസ്രാവിനെ പോലത്തെ മനുഷ്യരെ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം സെബദിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 മക്കളോട് പറഞ്ഞു, അപ്പനെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു അവരോട് പോയെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ 3 പേരും പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാർ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാനാണ്. ഈ 4 പേരിൽ ഒരാളായിരിക്കുന്ന യോഹനാൻ ഇനി പറയുന്നതും കൂടെ കേൾക്കുക. യോഹനാൻ പറയുന്നതനുസരിച്ച് ഈ സംഭവം നടക്കുന്ന ഈ രാജ്യത്തൊന്നുമല്ല, പുള്ളി പറയുന്നത് ഇത് യൂദയായിലാണ് നടക്കുന്നത്. അവിടെ യൂദയായിൽ യേശു സ്നാനമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം യേശു ഇതിലെ വഴി നടന്നു പോകുമ്പം സ്നാവ യോഹനാൻ 2 ചിങ്കിടികളുമായിട്ട് അവിടെ കടത്തിണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, ദേ പോകുന്നു കുഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്ത് കുഞ്ഞാടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇതാ ഇവനാ ഈ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന 2 ചിങ്കിടികൾ സ്നാവയോഹനാൻ ഉപേക്ഷിച്ചിട്ട് പുള്ളിയുടെ കൂടെ പോയി. അതിലൊരാളുടെ പേര് അന്ത്രയോസ്. അപ്പോൾ അന്ന് വൈകുന്നേരം അന്ത്രയോസ് വീട്ടിൽ വന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം പുള്ളിയുടെ ചേട്ടൻ ചോദിച്ചു, പത്രോസ് ചോദിച്ചു, എന്നാ പരിപാടിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഈ സ്നാവൻ്റെ കൂട്ടത്തിലുള്ള പരിപാടിയൊക്കെ നിർത്തി, ഗലീലയിലെ നസ്രത്തിൽ നിന്നും യേശു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, പുള്ളി ആൾക്ക് ഇടുവാണ്, ഞാൻ അവൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പത്രോസും അന്ത്രയോസും യേശുവിൻ്റെ പുറകെ പോവുക എന്നാണ് സ്നാനം നടന്നതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ യേശു അങ്ങ് പോകുമ്പോഴത്തേക്കും ഉറത്ത് ചെല്ലുമ്പോഴത്തേക്കും ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാളെ കണ്ടു. യേശു പറഞ്ഞു, വാടാന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് ചെന്നു. കുറച്ചും ചെല്ലുമ്പോൾ ഫിലിപ്പോസിൻ്റെ ഒരു കൂട്ടുകാരൻ നത്താനയൽ എന്ന് പറയുന്ന ആളെ കണ്ടു. പുള്ളിയെ ഫിലിപ്പോസ് വിളിച്ചു, വാടാന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, ഈ ഗലീലയക്കാരൻ്റെ കൂടത്തിൽ നടന്നിട്ട് വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, കിട്ടും, നീ കണ്ടോ. അന്നേരത്തെ യേശു അവരോട് പറയുന്നുണ്ട്, ഇവൻ ഭയങ്കര നിഷ്കളങ്കനാണ്, അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിടത്ത് പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ 4 പേര് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാൻ. ഇതാ ഇവിടെ യോഹനാൻ, അതേ യോഹനാൻ പറയുന്നതനുസരിച്ച് പുള്ളിക്കറിയില്ലായിരുന്നു പുള്ളി ശിഷ്യനാണെന്ന്. പുള്ളി പറയുന്നതനുസരിച്ച് പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, നത്താനയൽ എന്ന് മാത്രമല്ല യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നത്താനയൽ എന്ന് പറയുന്ന ഒരാൾ പോലും ഇല്ല. പിന്നെ ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. ആ എനിവേ, ഇത് 2-ാം ദിവസം, സ്നാനം കഴിഞ്ഞിട്ട് 2-ാം ദിവസം. ഇനി 3-ാം ദിവസം ഇവർ പൊങ്ങുന്നത് കാനായിലെ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ്. അതായത് കാനായിരിക്കുന്നത് ഗലീലയുടെ ഏറ്റവും വടക്കേറ്റതാണ്, ഒരു 175 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അവിടെ കല്യാണ വീട്ടിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണ വീട്ടുകാർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നല്ലോ, അവർ 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, പിന്നെ ഞാൻ പറഞ്ഞിട്ട് അത് 1 മണിക്കൂറാക്കി എന്ന് പറഞ്ഞ പോലെ യേശുവിന് ഈ ശിഷ്യന്മാരെ കിട്ടിയത് തലേദിവസം വൈകുന്നേരമാണ്. അവർ 1 ആഴ്ച മുമ്പേ വന്നിട്ട് കല്യാണവും വിളിച്ചിട്ട് പോയി. ഇതാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് മത്തായി ആദ്യം പറയുന്നുണ്ട്, സ്നാനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഭയങ്കരനാണ്, ഇവൻ പരിശുദ്ധാത്മാവും തീം വെച്ചിട്ടാണ് കളി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മത്തായിക്ക് ഇതൊന്നും ഓർമ്മയില്ല. മത്തായി 3-4 അധ്യായം കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, പുള്ളി കാരാഗ്രഹത്തിൽ നിന്ന് ആളെ വിട്ടച്ച് ചോദിക്കുകയാണ്, നീയാണോ ശരിക്കുമുള്ള അവൻ തന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആരെയാണ് ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ആദ്യം എഴുതിയിരിക്കുന്ന മത്തായി ആയിരിക്കില്ല ഒരു 4-5 അധ്യായം കഴിഞ്ഞ ശേഷം എഴുതിയിരിക്കുന്ന മത്തായി. കാരണം മത്തായി എന്നുള്ള പേരിൽ ആരും എഴുതിയതായിരിക്കാം. അതല്ലെങ്കിൽ സ്നാവയോനാൻ പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. എടേ നീ എൻ്റെ കുഞ്ഞമ്മയുടെ മോനൊക്കെ തന്നെ, നീ എങ്ങനെയെങ്കിലും ഒരു സ്നാനമൊക്കെ കഴിച്ചെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെക്കുറിച്ച് ഞാൻ കുറച്ച് തള്ളിയത്. പക്ഷേ നീ ഇതെമാതിരി തള്ളാടായി തള്ളുന്നേ, നീ മനുഷ്യരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, അവസാനം ഇതാ നീ മിശുകയാണെന്നും കൂടെ പറഞ്ഞു വരുന്നു. എൻ്റെ പൊന്നു മോനെ, യഹൂദന്മാർ നിന്നെ കുരിശ കയറ്റും, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ശരി, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇത്
മറ്റൊരു മത്തായി മർക്കോസ് ലൂക്ക ഇവർ മൂന്നുപേരും പറയുന്നതനുസരിച്ച് സ്നാവയോഹനാന് ബന്ധനസ്നായി എന്നറിഞ്ഞപ്പോഴത്തേക്കുമാണ് യേശു പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള പരിപാടി തുടങ്ങിയത്. എന്നാൽ യോഹനാൻ പറയുന്നത് വേറൊരു തരത്തിലാണ്. യോഹനാൻ പറയുന്നത് ഒരു ദിവസം യോഹനാൻ ഈ പുള്ളിയുടെ സ്നാനമണ്ഡപത്തിൽ നിൽക്കുക, ആൾക്കാരെങ്കിലും വരുമെന്ന് വിചാരിച്ച്, അപ്പോൾ പുള്ളിയുടെ രണ്ട് ശിങ്കിടികൾ ഓടി വന്നു, പറഞ്ഞിച്ച് സ്നാപണ്ണ സ്നാപണ്ണ പണിപാളിന്നാ തോന്നിയെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ഇതേ ഈ പുഴയുടെ അക്കരയ്ക്ക് അവിടെ വേറെ തന്നെ അണ്ണം കാണിക്കുന്ന പോലത്തെ ഉടായ്പ് കാണിക്കുന്നു, ഞങ്ങൾ പോയിട്ട് അവൻ്റെ കാലും കയ്യും തല്ലി ഒടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്നാപം പറഞ്ഞു, വിട്ടുകളയുടെ വല്ല ചിന്ന പൈതങ്ങൾ, എടേ ഈ യൂത രാജ്യത്ത് എന്നെ പോലെ മറുഭാഷ പറയാനറിയാവുന്ന ഒരു ആരുണ്ടെന്ന് ചോദിച്ചു. എടെ മറുഭാഷയിലാണ് ഇതിൻ്റെ പരിപാടി, അതുകൊണ്ട് ഞാൻ മറുഭാഷ പറയുന്നിടത്തോളം കാലം എൻ്റെ കൂട്ടത്തിൽ ആൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് അണ്ണൻ്റെ തോന്നലാണ്, അവൻ്റെ മറുഭാഷ കേൾക്കണം, അതാണ് മറുഭാഷ. അതരബല കടക, ഉദരബല കടക, അടക, ഉടക, അടകവര, ഉടകവര, രാധ, രേധ, രാധശ്രീ, രേധശ്രീ, പിതാശ്രീ, മാതാശ്രീ, ഗോശ്രീ, കമ്മന കെട്ടി, കർമ്മല കെട്ടി, കൂടവരത്തി, ചാടവരത്തി, ടോടി വരുമ്പം, ചാടി വരുമ്പം, പാട വരുമ്പം, താരകരക്തം, വൈദ്യരക്തം, ഇങ്ങനെ അവൻ അടിച്ചു കലക്കുകയാണ്. അവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ബ്രേക്ക് ഡാൻസാണ്. ഞങ്ങൾ പോലും ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ടാണ് വരുന്നത്. സ്നാപണം പോയാൽ അണ്ണം വരെയും ഡാൻസ് കളിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഒന്നെങ്കിൽ അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കണം, ഇല്ലെങ്കിൽ അണ്ണൻ്റെ കാര്യം പോക്കാം, പിന്നെ ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കുക, അണ്ണൻ്റെ കാര്യം പോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് സ്നാപം ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ ഇനി എൻ്റെ കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ പണിയാവും, ജയിലിൽ കിടക്കാൻ പറ്റിയതാ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ഈ പുഴയുടെ ഇക്കരത്തുള്ളവർ വേണമല്ലോ അങ്ങോട്ട് പോകാൻ, നിങ്ങൾ ഇവിടെ ചെന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരു സഭക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധാത്മാവിനെ വെച്ചിട്ടാണ് ചീട്ടെടുപ്പിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരിടത്ത് പറയുന്നത് ഇവർ ഒരാൾ ജയിലിലായതിന് ശേഷമാണ് യേശു പണി തുടങ്ങിയതെന്ന് പറയുമ്പം രണ്ടുപേരും ഒരേ സമയത്ത് പണി മത്സരിച്ച് പണിയുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇനി സ്നാവയോഹനാൻ എന്തിനാണ് ജയിലിലായത്? ഇതേക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഹെറോദേസിൻ്റെ അടുക്കെ ചെന്നിട്ട് പുള്ളി പറഞ്ഞു, നീ നിൻ്റെ സ്വന്തം സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ സ്വന്തമാക്കി ശരിയായില്ല, അവളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വിട്ടുകൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പണി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അവസാനം രാജാവിൻ്റെ ദേഷ്യം വന്ന് രാജാവ് പറഞ്ഞു, പിടിച്ചു ഇവനെ കൊണ്ട് സെല്ലിടാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ജയിലിലിട്ടെന്നാണ് പറയുന്നത്. ഇതേത് രാജാവ്? ഇദ്ദേഹം ജീവിക്കുന്നത് യൂദയ എന്ന് പറയുന്ന രാജ്യത്ത്. അവിടെ ഒരു ഹെറോദോസ് ഉണ്ടോ? ഇല്ല. കാരണം അവിടുത്തെ രാജാവായിരുന്ന ഹെറോദോസ് അർക്കലാവോസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടാണ് ഗവർണർ ഭരണം ഏർപ്പെടുത്തിയത്. പിന്നെ ഹെറോദിയായ വിവാഹം കഴിച്ച ഒരു ഹെറോദോസ് ഉണ്ടോ? ഉണ്ട്. പുള്ളി അപ്പുറത്ത് രണ്ട് രാജ്യം അപ്പുറത്ത് കിടക്കുന്ന ഗലീലയിലെ രാജാവാണ്. അദ്ദേഹത്തിന് ഇനി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ടോ? ഉണ്ട്. ആ സഹോദരന് ഹെറോദിയ എന്ന് പറയുന്ന ഭാര്യയുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഏത് രാജാവ്, ഏത് രാജ്യം? യഥാർത്ഥത്തിൽ നടന്നത് അവിടെ അന്തിപ്പാസ്, ഹെറോദ് അന്തിപ്പാസ് എന്ന് പറയുന്ന ആൾ വിവാഹം കഴിച്ചത് വേറെ ഒരു ഫിലിപ്പിൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന ഹെറോദസിന് വേറെ ബന്ധത്തിലുണ്ടായിരുന്ന ഒരു മകൻ്റെ ഭാര്യയാണ്. അയാൾ ഡിവോഴ്സ് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഇത് സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കരുത്, യഹൂദരുടെ നിയമമാണ്. അപ്പോൾ ഈ നിയമം ഒന്നും ഇവിടെ ബാധകമായിട്ടില്ല. കാരണം ഒന്ന് സ്വന്തം സഹോദരനല്ല, മാത്രമല്ല ഇത് ബാധിക്കാൻ ഇദ്ദേഹം യൂതനുമല്ല, ഇതൊന്നുമല്ല, ഈ രാജ്യത്തുമല്ല. അപ്പോൾ പിന്നെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് സ്നാവയോഹനാനോട് പോയത്? അതായത് എവിടെയോ കേട്ട ഒരു പേര് വെച്ചിട്ട് ഇത് അവൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് മൊത്തം കഥ ഇതോടുകൂടി പോയി. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനല്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൻ്റെ ആ വസ്തു തന്നെ ഇല്ലാതായിപ്പോയി. ഇനി സ്നാവയോഹനാന് ഒരു ദിവസം യേശുവിൻ്റെ അടുക്കൽ യഹൂദന്മാർ വന്ന് ചോദിച്ചു, ഡേ നീ എമ്മാതിരി തള്ളാടായി തള്ളുന്നേ, നീ മെഷികയാണെന്ന് പറയുന്നു, നീ വേണമെങ്കിൽ ഏലിയാണെന്ന് വേണേൽ പറഞ്ഞു, പക്ഷേ മിശികാണെന്ന് പറഞ്ഞാൽ ആരാണ് നിന്നെ വിശ്വസിക്കുന്നത്? കാരണം മലാക്കി പറഞ്ഞിട്ടുണ്ട് മിശിക വരുന്നതിന് മുമ്പ് ഏലിയ വരും, അപ്പോൾ ഏലിയ വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നീ മിശിക ആകുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് യേശു ഓർത്ത്, ശരിയാണല്ലോ, മലാക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേ പുള്ളി പറഞ്ഞു, അതേ നിങ്ങൾ ശരിക്കും, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ശരിക്കും കണ്ടില്ലെന്നേ ഉള്ളൂ, ഏലിയ വന്നായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഏത് ഏലിയ, എപ്പം വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്നാവയോഹനൻ ഏലിയായിരുന്നു, പുള്ളി ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ യൂതന്മാർ അന്നാ പിന്നെ അത് അറിയണമല്ലോ എന്ന് ചോദിച്ചിട്ട് സ്നാവയോഹനൻ്റെ അടുക്കൽ ചെന്നു, ചോദിച്ചു, നീ ഏലിയാണോ? എന്നിട്ട് എന്നെ പറയാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു, ഏലിയായോ, ഞാനോ, ഓടാവിടുന്ന് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, ഞാൻ ഏലിയയും കൂലിയായും ഒന്നുമല്ല. അപ്പോൾ പിന്നെ നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചുമ്മാ മരുഭൂമി കൂടെ വിളിച്ചു പറയുന്ന ഒരുത്തൻ്റെ ശബ്ദം മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ഇതേക്കുറിച്ച് യേശു പറഞ്ഞതും സ്നാവയോഹനാൻ പറഞ്ഞതൊന്നുമില്ല. അപ്പം യഹൂദന്മാർ ചോദിച്ചു, എടാ നിൻ്റെ മച്ചുനാണല്ലോ അവിടെ പറയുന്നത്, അവൻ മശുകായും നീ ഏലിയാണല്ലോ എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ അവരോട് സ്നാവയോഹനാൻ പറഞ്ഞതാ, പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് സാർമാരെ എന്ന് പറഞ്ഞു. ഇനി യേശു അതിലെ ഒരു ദിവസം നടന്നു പോകുമ്പം ചുങ്കത്ത് സ്ഥലത്ത് ലേവി എന്നൊരുത്തിന് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, വാടാന്ന് പറഞ്ഞു. പുള്ളി അതെല്ലാം ഇട്ടുവെച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടത്തിൽ കൂടി.
അപ്പോൾ ലേവി എന്ന് പറഞ്ഞ മുമ്പത്തെ പറഞ്ഞ പോലെ ലേവി എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിൻ്റെ കൂട്ടത്തിലില്ല, അത് പിന്നെ ആര്? ആ ഇനി മറ്റൊരാൾ പറയുന്നു ഈ ലേവി അങ്ങനെ വെറും ലേവിയല്ല, ഹൽപ്പയുടെ പുത്രൻ ലേവിയാണ്. ബൈബിളിൽ ഹൽപ്പയുടെ പുത്രനായ ലേവിയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ഹൽപ്പയുടെ പുത്രനെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. അതാരാണ്? അത് യാക്കോബാണ്. ഇനി യാക്കോബിന് ലേവി എന്നൊരു പേരുണ്ടോ? അതും ഇല്ല. അപ്പോൾ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ മത്തായി നോക്കുമ്പോൾ ഇത് തന്നെ പറ്റിയ അവസരം. പുള്ളി പറയുന്നു, അങ്ങനെ ഒരു ദിവസം യേശു നടന്നു പോകുമ്പം ചുങ്കസ്ഥലത്ത് ഞാനിരിക്കുന്നത് കണ്ടു, യേശു എന്നെ നോക്കി വാടാന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ കയറി വന്നത് എന്നാണ് മത്തായി പറയുന്നത്. അതായത് ഇതിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോഴും സുവിശേഷകാരന്മാരല്ല ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഒരു ചുങ്കക്കാരനായിരിക്കുന്ന മത്തായിയെ ദൈവം വിളിച്ചപ്പോൾ, യേശു വിളിച്ചപ്പോഴത്തേക്കും പുള്ളി എല്ലാം ഉപേക്ഷിച്ച് ഓടി ചെന്നത് കൊണ്ടാണ് മത്തായിക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ശരിക്കും ഇങ്ങനെ ആയതാണോ? അല്ല, ഇത് വേറൊരുത്തനെക്കുറിച്ച് പറഞ്ഞ കഥ മത്തായി സ്വന്തം പേരിൽ അടിച്ചെടുത്ത് അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു മറ്റേ തിളക്കം വന്ന സിനിമയ്ക്കകത്ത് സലിംകുമാർ പറയുന്നതാണ്, ഞാനല്ലാതെ എവിടെ പോകാൻ വേണ്ടിയിട്ട്, ഞാനങ്ങനെ വെറുതെ ഒന്നും ചെല്ലുകയല്ല, ഞാൻ നന്നായിട്ട് വലിഞ്ഞു കയറി തന്നെ ചെല്ലും എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് വലിഞ്ഞു കയറി വന്നയാളാണ് മത്തായി എന്നാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശുവിനെ കുരിശി തറച്ചത് വെള്ളിയാഴ്ചയാണെന്നാണ് മത്തായി, മർക്കോസ്, ലൂക്ക ഇവർ മൂന്ന് പേരും പറയുന്നത്. കാരണം അവർ പറയുന്നത് പിറ്റേ ദിവസം സാബത്തായിരുന്നു, അല്ലെങ്കിൽ സാബത്തിന് ഒരുക്ക ദിവസമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സാബത്ത് എപ്പോഴും ഒരു ശനിയാഴ്ചയാണ്. പെസഹ കഴിച്ചതിന് ശേഷമാണ് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം വെള്ളിയാഴ്ചയാണ് യേശുവിനെ കുരിശി തറച്ചത്, പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ യോഹന്നാൻ നോക്കുമ്പോൾ ഇത് സംഗതി ശരിയാകുകയല്ല. കാരണം ഒരിക്കൽ യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ മിശിഹയാണെന്നുള്ളതിന് ഒരൊറ്റ തെളിവ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കുറേ നേരം ആലോചിച്ചിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല എന്നിട്ട് യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വേറെ തെളിവൊന്നുമില്ല, എൻ്റെ അടുക്കൽ ഒറ്റ തെളിവേ ഉള്ളൂ, അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം മൂന്ന് രാത്രിയും മൂന്ന് പകലും യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിലായതുപോലെ കല്ലറയ്ക്കകത്തായിരിക്കും, എന്നിട്ട് ഞാൻ ഏറ്റുവരും, ഞാൻ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഏറ്റുവരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ യോഹന്നാൻ നോക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ ഒരൊറ്റ തെളിവ് ഇതേ ഉള്ളൂ, അതുപോലും നടന്നില്ലേ സംഗതി പാളിപ്പോകും. അതുകൊണ്ട് യോഹന്നാൻ എന്ന് പറഞ്ഞു, രണ്ട് ദിവസം കൂടെ പുറകോട്ട് വലിച്ചു വെച്ചിട്ട് പുള്ളി പറഞ്ഞു, യേശു മരിച്ചത് ബുധനാഴ്ചയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പേ മറ്റേത് പ്രചരിച്ചിരുന്നു, വിശ്വാസികൾക്ക് അത് മൂന്ന് ദിവസം ഒന്നും പ്രശ്നമല്ല, അതവരെങ്ങനെയും വ്യാഖ്യാനിച്ചൊപ്പിച്ചോളും. അതുകൊണ്ടാണ് യോഹന്നാൻ ബുധനാഴ്ച എന്നാണ് പറഞ്ഞിട്ട്, അതായത് അത് പെസഹായുടെ ഒരുക്ക ദിനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും വിശ്വാസികൾക്ക് അതൊരു പ്രശ്നമല്ല, അവരിപ്പോഴും വെള്ളിയാഴ്ച തന്നെ യേശു മരിച്ചു എന്ന് പറയുന്നത്. ഇനി യേശുവിനെ വിചാരണ ചെയ്യാൻ പോകുന്നതാണ് ഭയങ്കര കോമഡി. റോമക്കാരാണ് പടയാളികളാണ് പിടിച്ചോണ്ട് വരുന്നത്. റോമൻ പടയാളികൾ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് റോമൻ കോടതിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവർ ഒരാൾ പറയുന്നു കയ്യാഫസിൻ്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോയത്, ഒരാൾ പറയുന്നു അന്നാസിൻ്റെ അടുക്കൽ. അപ്പോൾ അതിൽ തന്നെ രസമാണ്, അന്നാസിൻ്റെ അടുക്കൽ ചെല്ലുന്നു, അന്നാസ് കുറേ നേരം ചോദ്യം ചെയ്യുന്നു, പുള്ളിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, പുള്ളി പറഞ്ഞു കയ്യാഫസിൻ്റെ അടുത്തോട്ട് വിടാമെന്ന് പറഞ്ഞു, അവിടെ ചെന്നു പുള്ളി കുറേ നേരം ചോദിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, അങ്ങോട്ട് വിടുന്നു, അവിടുന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു, അവസാനം കയ്യാഫസിന് ദേഷ്യം വന്നിട്ട് പുള്ളി ഷർട്ടെല്ലാം വലിച്ചു കീറി എന്നിട്ട് പറഞ്ഞു പീലാത്തോസിൻ്റെ അടുത്തേക്ക് വിടാമെന്ന് പറഞ്ഞു. പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് അതാണ് രസം. പീലാത്തോസ് ഒരു റോമൻ ഭരണാധികാരിയാണ്, ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന റോമക്കാരാണ്. അപ്പോൾ റോമക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പീലാത്തോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷം, ഇവൻ ഭയങ്കര നിഷ്കളങ്കനാണ് എന്നൊക്കെ പീലാത്തോസ് പറഞ്ഞു. മാത്രമല്ല പീലാത്തോസിൻ്റെ ഭാര്യയാണെങ്കിൽ ഇവരുടെ പള്ളിയിൽ, അതായത് യേശു പോകുന്ന പള്ളിയിലെ സ്ഥിരം ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന ആളുമാണ്. പുള്ളിക്കാരി പറഞ്ഞു യേശുവിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു. ആ എന്തായാലും അങ്ങനെ അവസാനം യഹൂദന്മാരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ പീലാത്തോസ് പറഞ്ഞു ഇവനെ കൊണ്ട കുരിശ് തലക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പീലാത്തോസിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് പീലാത്തോസ്. അയാളുടെ മുമ്പിൽ കൂടി ഒരു ഈച്ച പറന്നു പോയ രണ്ടു പേരുടെ തലവെട്ടാൻ പറയും. അപ്പോൾ അയാളുടെ അടുക്കൽ ചെന്നിട്ട് ആളുകൾ ബഹളം വെച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം യഹൂദന്മാർക്കെതിരെ അങ്ങേര് കാണിച്ചിരിക്കുന്ന ക്രൂരതകൾ അത്രയ്ക്ക് ഭയങ്കരമാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തിരികെ വിളിപ്പിച്ചത് പോലും. അപ്പോൾ ഇതൊരിക്കലും ഉണ്ടാവാൻ ഇടയുള്ള കാര്യമല്ല. ഇനി ലൂക്ക പറയുന്നതനുസരിച്ച് ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളി പറയാ, എന്നാൽ പിന്നെ ഹെറോദോസിനെ കൂടെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞു, ഹെറോദോസിൻ്റെ അടുത്ത് കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഹെറോദോസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെയും ഹെറോദോസും റോമൻ ഭരണാധികാരി ആയതിനാൽ ഹെറോദോസിനെ കുറിച്ചും ഭയങ്കര നല്ല അഭിപ്രായം. ഹെറോദോസ് പറയുന്ന യേശുവിനെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ഹെറോദോസ് ആദ്യം യേശുവിനെ കണ്ടപ്പോഴേ ഒരു ചുവന്ന നൈറ്റി സമ്മാനമായിട്ടൊക്കെ കൊടുത്തു, അതൊക്കെ ഇട്ടു. എന്നുവെച്ച് പറഞ്ഞു നീ അവിടെ കടന്ന് ഗലീലയിൽ കടന്ന് ഒരുപാട് മാജിക് കാണിക്കുന്നതായിട്ടൊക്കെ എനിക്കറിയാം, കുറച്ച് മാജിക് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു നല്ല മൂഡിലല്ല എന്നെ അവന്മാർ കൊല്ലാനായിട്ട് നിൽക്കുക, അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ഹെറോദോസിന് ഇഷ്ടപ്പെടില്ല. ഹെറോദോസ് പറഞ്ഞു ആഹാ ഞാൻ മാജിക് കാണിക്കാൻ പറഞ്ഞിട്ട് നീ മാജിക് കാണിക്കുന്നില്ലേ, എന്നാൽ പിന്നെ നീ വേഗം അങ്ങോട്ട് ചെല്ല്, അവൻ നിനക്കുള്ളത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പീലാത്തോസ് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് പറഞ്ഞു വിടുന്നു എന്നാണ് പറയുന്നത്. ഇനി കുരിശിൽ തറയ്ക്കുന്ന സമയം
മർക്കോസ് പറയുന്നതനുസരിച്ച് യേശുവിനെ കുരിശിൽ തറച്ചിരിക്കുന്നത് രാവിലെ 9 മണിക്കാണ്. അപ്പോൾ ഏകദേശം 3:00 എന്നാണ് പറയുന്നത്. അതിൻ്റെ വാക്യം മത്തായിയുടെ 15:42, അത് രാവിലെ 9 യേശുവിനെ കുരിശിൽ തറച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി മത്തായിയും ലൂക്കായും പറയുന്നതനുസരിച്ച് 12 യേശുവിനെ കുരിശിൽ തറച്ചത്. അതായത് യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ 6 മുതൽ 9 വരെ കുരിശിൽ തറച്ച് കിടന്നു. ആ സമയത്ത് മൊത്തം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മൊത്തം ലൈറ്റും ഓഫായിപ്പോയി എന്ന് പറയുന്നു. പിന്നെ ഈ ദൂതന്മാരെല്ലാവരും കൂടെ അല്ലെ ഭടന്മാരൊക്കെ ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് കുറേ നടന്നിട്ട് യേശുവിനോട് കുന്തം വെച്ച് കുത്തുകയും പുള്ളിക്ക് മറ്റേ വിനാഗിരി കുടിക്കാൻ കൊടുക്കുകയും തുപ്പുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഒരിടത്ത് ഒരു കാര്യം പറഞ്ഞു പോയി, പിന്നെ അത് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സൂര്യന് മൊത്തം വെളിച്ചം ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ രീതിയിൽ പറയേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ യോഹനാൻ കുറച്ചുകൂടി സെൻസിബിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. കാരണം പുള്ളിക്ക് റോമൻ നിയമങ്ങൾ അറിയാം. അത് രാത്രിയിലും വെളുപ്പാങ്കാലത്തും ഒന്നും വിചാരണ നടത്തി എന്ന് പറഞ്ഞാൽ അത് റോമക്കാർ പോലും വിശ്വസിക്കില്ല. കാരണം അവരൊക്കെ ഒരു നിയമമുണ്ട്, പകൽ സമയത്ത് മാത്രമേ വിചാരണ നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യോഹനാൻ പറയുന്നത് 12 സമയത്ത് യേശു പീലാത്തോസിൻ്റെ അവിടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് യോഹനാൻ പറയുന്നു. ഇപ്പം 3 9, 12. ഇനി യോഹനാൻ പറയുന്നതനുസരിച്ച് 12 വിചാരണ കഴിഞ്ഞാൽ പോലും കുറേ അടി, അത് കഴിഞ്ഞിട്ട് കുരിശും ചുമപ്പിച്ചോണം, നഗരപ്രദക്ഷിണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 4 മുമ്പേലും കുരിശിൽ തറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേക്കുറിച്ച് പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു അവിടെ കിടന്ന് കുരിശിൽ കിടന്ന് മരിച്ച അവസാനം, മരിച്ച സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി, പാറകൾ പിളർന്നു. ഒരിടത്ത് പറയുന്നത് യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിരശ്ശീല കീറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ തള്ള് എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ കല്ലറകളിൽ നിന്നും, കുറച്ച് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കല്ലറകളിൽ നിന്നും പുറത്തിറങ്ങി, അവർ പുറത്തോട്ട് ചാടി. എന്നിട്ട് അവരെങ്ങോട്ട് പോയി എന്നറിയില്ല. കാരണം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്നിട്ട് എനിക്ക് തോന്നുമല്ലോ കല്ലിൻ്റെയൊക്കെ പൊത്തിക്കേറി ഇരുന്ന് കാണും. കാരണം 3 ഇവരെ ആരും കണ്ടിട്ടില്ല. അതിനുശേഷം യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴത്തേക്കും ഈ സോംബീസ് മുഴുവൻ കല്ലിൻ്റെ പൊത്തിൻ്റെ അകത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് യൂദയ നഗരത്തിലൂടെ മുഴുവൻ ഓടി നടന്ന് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ബൈബിൾ എഴുതിയിരിക്കുന്നതാണ്. മത്തായിയുടെ 27 എഴുതിയിരിക്കുന്നതാണ് മരിച്ചവരുടെ ആത്മാക്കൾ പുറത്ത് ചാടി, അവർ യേശു പുറത്ത് ഉയർത്തെഴുന്നേറ്റ് അറിഞ്ഞപ്പം നഗരത്തിലൂടെ ഇറങ്ങി ആൾക്കാരെ കണ്ട് പേടിപ്പിച്ചു എന്ന്. ഇങ്ങനെ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രവുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ, ആ ഭൂമിശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ വിശ്വാസികളായിരിക്കുന്നിടത്തോളം ആളുകൾ അത് വിശ്വസിക്കുന്നതിന് കാരണം ഈ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ, അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള ചിന്താരീതി ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്കേക്ക് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത് യുക്തിപരമായിട്ട് ചിന്തിക്കുക, നമ്മൾ അങ്ങനെയുള്ളൊരു ഒരു ചിന്താരീതിയിലൂടെ മാത്രമേ നമുക്ക് സാമൂഹ്യപരമായിട്ടും ശാസ്ത്രീയ മനോവൃത്തിയിലും മുമ്പോട്ട് വളരാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇങ്ങനൊരു അവസരം തന്ന എസ്സെൻസിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇത്രയും ഗംഭീരമായ ഒരു പ്രസന്റേഷൻ എടുത്ത ആൾക്ക് നമ്മൾ എന്തായാലും ഒരു മൊമെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിനോദ് മക്കട. വെൽക്കം. എല്ലാവരും നല്ലൊരു കൈഡ് നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു എങ്കിൽ. യെസ്, താങ്ക് യു ടോമി സർ, താങ്ക് യു.